ഭരണഘടനയിൽ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കുന്തവും കോപ്രായി എഴുതി വെച്ചിരുന്ന മന്ത്രി പബ്ലിക്കായി സംസാരിച്ചിട്ട് അദ്ദേഹത്തെ പാർട്ടി സംരക്ഷിച്ചു. ബി ജെ പിയെ പോലെ തന്നെ ഒരു നാഷണൽ പാർട്ടിയാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെയൊക്കെ ഒരു പ്ലാറ്റ്ഫോം പലപ്പോഴും ചർച്ചകളിൽ തരാറില്ല. ആം ആദ്മിയിലേക്ക് തന്നെ എത്തിച്ചതുപോലും ഈ പ്രൊഫഷണലിൽ ഞാനെടുത്ത സ്ട്രഗിളാണ്. അഡ്വക്കേറ്റിനെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു ക്യാപ്ഷൻ, അഡ്വക്കേറ്റ്സ് എ സോഷ്യൽ എഞ്ചിനീയർ എന്നാണ്. രണ്ട് പേര് ചേർന്ന് പോസ്റ്റർ ഒട്ടിച്ചാണ് കേജ്രിവാൾ തുടങ്ങിയത്. ഫോൺ നമ്പർ കൊടുത്തിട്ട് നിയമപരമായ പോരാട്ടം നടത്തിയാൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. രാവിലെ കതറ് വിട്ട് പുറത്തിറങ്ങി പോലീസ് സ്റ്റേഷൻ തള്ളി തകർത്ത് റോഡ് തടഞ്ഞ് ബസ്സിന് കല്ലെറിഞ്ഞ് ആ രാഷ്ട്രീയ പ്രവർത്തനം ഇനി സാധ്യമല്ല. നമ്മൾ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചും സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു. ഇതിനിടയിൽ നമ്മൾ പരാമർശിക്കപ്പെടാതെ പോയ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഞാൻ വിനോദിനെ പരിചയപ്പെടുന്ന വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് വിനോദ് ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സമയം നമ്മൾ, ഞാൻ ഷോ ഡയറക്ടറായിരുന്ന ബെസ്റ്റ് സിറ്റിസൺ ജേർണലിസ്റ്റ് എന്ന ഷോയിൽ ഒരു മത്സരാർത്ഥിയായി എത്തുന്ന വിനോദിനെ ആണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. അന്ന് സാമൂഹിക പ്രശ്നങ്ങളോട് ഒക്കെ പ്രതികരിക്കാനും ഇടപെടാനുമുള്ള ഒരു താല്പര്യമായിരിക്കണമല്ലോ അന്ന് വിനോദിന ആ ഷോയിൽ എത്തിച്ചത്. അന്നൊരു ജേർണലിസ്റ്റ് ആവാനുള്ള, അതായത് സിറ്റിസൺ ജേർണലിസ്റ്റ് ആവാനുള്ള ഒരു പരിശ്രമമാണ് അന്ന് നടത്തിയത്. അന്നും ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ വിനോദ് പുറത്തു കൊണ്ടുവന്നിരുന്നു, ഷോയുടെ അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കുറച്ച് മുമ്പ് നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ ഇവൻ ജേർണലിസ്റ്റുകളെ തന്നെ നിശ്ചിതമായി പല കാര്യങ്ങളും വിമർശിക്കുന്ന ഒരു നിലയിലേക്ക് വിനോദ് അത്രയും വളരുകയും ഇപ്പോൾ ഈ ഒരു സംസ്ഥാന അധ്യക്ഷന്റെ പദവിയിൽ എത്തിച്ചേർന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അത് ഞാൻ ആദ്യം അങ്ങോട്ട് പറയുകയാണ്. അന്നത്തെ കാലത്തെക്കുറിച്ച് ഓർമ്മകൾ എന്തൊക്കെയാണ്? അന്നത്തെ സൗഹൃദങ്ങൾ, അന്നത്തെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച്. തീർച്ചയായിട്ടും ഞാൻ അത് ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ആര്യങ്കാവ് വഴി യാത്ര ചെയ്ത സമയത്ത് അന്ന് ക്രൈം എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് നമ്മുടെ വാളയാർ ചെക്ക് അല്ല ആര്യങ്കാവ് ചെക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടൊരു സ്റ്റോറിയായിരുന്നു അത്. ഈ ഇടയ്ക്ക് അതിൻ്റെ ഫോട്ടോ നമ്മുടെ ഹരീഷ് വാസുദേവൻ വോളിൽ ഷെയർ ചെയ്തു. അന്ന് ഈ അമൃതത്തിൽ ഇവിടെ ആ ബെസ്റ്റ് സിറ്റിസൺ ജേർണലിസ്റ്റിൻ്റെ ഫസ്റ്റ് സീസൺ ആയിരുന്നു അത്. അന്ന് നിങ്ങൾ അത് പിന്നീട് ആ മേഖലയിൽ പല മേഖലകളിൽ പ്രശസ്തരായ ഒരുപാട് പേര് അന്നത്തെ ആ ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പം അത് അനുഭവമായിരുന്നു. ആ അത്തരം അനുഭവങ്ങളാണ് നമ്മൾ പലപ്പോഴും പറയേണ്ടത്, ഈ അനുഭവങ്ങളെ ഏണി വെച്ച് പിടിക്കുക എന്ന് പറയണം. ഈ പലപ്പോഴും ഇല്ലാതെ പോകുന്ന ഈ അനുഭവങ്ങളാണ് നമ്മൾ. അപ്പം എന്തുകൊണ്ടാണെന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സിറ്റിസൺ ജേർണലിസ്റ്റിലേക്ക് അയച്ചത് പുതിയൊരു അനുഭവമാണ്. ഒരു ജേർണലിസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വക്കീലായാലും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനമായാലും നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആയ വിഷയങ്ങളാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇടപെടുന്നത്. അപ്പോൾ അത്തരം ആ അന്ന് ആ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച അതേ മാനസികാവസ്ഥ തന്നെയാണ് ഇപ്പോഴും നമുക്കുള്ളത്. അതായത് പറയാത്ത വിഷയങ്ങൾ, അന്ന് സിറ്റിസൺ ജേർണലിസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും മുമ്പോട്ട് കൊണ്ടുവരാത്ത സ്റ്റോറീസ് ആയിരുന്നു നമ്മൾ. അതായത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ മാറ്റിവെക്കുന്ന വിഷയങ്ങളായിരുന്നു ഓരോ റൗണ്ടുകളിൽ. എത്രയോ വിഷയങ്ങളിൽ അതിന് അന്ന് നടപടികളുണ്ടായിട്ടുണ്ട്. ഹരീഷ് ചെയ്ത വിഷയത്തിലാണെങ്കിലും ഹരീഷ് കൂടുതലും പരിസ്ഥിതി വിഷയങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. രതീഷ് വിഷയങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളിലെ സാമൂഹ്യ വിഷയങ്ങളാണ് രതീഷ് എടുത്തുകൊണ്ട്, ഒരു അമ്മയും മക്കളുടെയും വിഷയമടക്കം. അപ്പം അത്തരത്തിലുള്ള ആ സാധ്യതകൾ ഇപ്പോഴും ജേർണലിസ്റ്റുകളെ ഞാൻ കുറ്റം ഒരിക്കലും പറഞ്ഞില്ല. ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്നത് ഞാൻ ചില തെറ്റായ പ്രവണതകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുക, അവരാണ് നാലാം കണ്ണെന്ന് പറയുന്നത്. പക്ഷേ ആ കണ്ണെന്ന് പറയുന്നത് എന്താ പറയുക, സെൻസേഷണൽ വിഷയങ്ങൾക്ക് മാത്രം പോകാതെ ഞാൻ തുടക്കത്തിൽ അതാ പറഞ്ഞത്, അതായത് സ്ഥിരം ചില വിഷയങ്ങളൊന്ന് ഫോക്കസ് ചെയ്യണം. പ്രൈം ടൈം ചർച്ചകളിലേക്ക് മാത്രം പോകുമ്പോൾ പിറ്റേ ദിവസം ആ ചർച്ച അതിന് റിസൾട്ട് എന്താണെന്ന് പറയാൻ സാധിക്കും. ആ റിസൾട്ട് ഇല്ലെങ്കിൽ ആ ചർച്ച കൊണ്ട് അർത്ഥം. ഡിബേറ്റുകൾ എപ്പോഴും ഇപ്പോൾ നമ്മൾ വൈകിട്ടത്തെ ചർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ ചർച്ച തുടങ്ങുന്ന ഒരു പോയിന്റിൽ അവസാനിക്കുന്ന മറ്റൊരു പോയിന്റിൽ. പക്ഷേ ചർച്ച അങ്ങനെയല്ലോ, ഒരു വിഷയം എടുത്തിട്ട് ഒരു കൺക്ലൂഷൻ ഉണ്ടാവണം. ഏതെങ്കിലും ചർച്ചകൾ അവസാന കൺക്ലൂഷൻ ഉണ്ട്, ഇത് ഈ ചർച്ച കൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത് എന്ന് പറയാറുണ്ടോ? പറയാറില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കൾ, അടുത്ത സുഹൃത്തുക്കളെല്ലാം മാധ്യമപ്രവർത്തകരാണ്. അപ്പോൾ ഇനിയും ആം ആദ്മി, ഞങ്ങൾ പലപ്പോഴും ആം ആദ്മിയുടെ പ്രവർത്തനം 10 പേരിൽ എത്തിക്കണമെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ സഹായം ഇല്ലാതെ കഴിയില്ല. സോഷ്യൽ മീഡിയ ഞങ്ങൾക്ക് അതും കൂടെ ഉണ്ട്. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വാർത്തകൾ മാധ്യമപ്രവർത്തകർ തമസ്കരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നമുക്കറിയത്തില്ല. ഞങ്ങളൊരു നാഷണൽ പാർട്ടിയാണ്, ബി ജെ പിയെ പോലെ തന്നെ ഒരു നാഷണൽ പാർട്ടിയാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെയൊക്കെ ഒരു പ്ലാറ്റ്ഫോം പലപ്പോഴും ചർച്ചകളിൽ തരാറില്ല. കോമൺ വിഷയങ്ങളിൽ ഞങ്ങളെ ക്ഷണിക്കാറില്ല. അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ആ മാറ്റം കൂടെ മാധ്യമം ഞങ്ങൾ പറയുന്നത് ഗുഡ് പൊളിറ്റിക്സ് ആണെങ്കിൽ, മാറ്റങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പൊളിറ്റിക്സ് ആണെങ്കിൽ, മാധ്യമപ്രവർത്തനം ആ രീതിയിലാണെങ്കിൽ ആ സ്പേസ് ഞങ്ങൾക്കും കൂടെ തരണം. അത് റിക്വസ്റ്റാണ്. കാര്യം ആ സ്പേസ് തന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള ജനങ്ങൾ അറിയത്തില്ല. ഞങ്ങൾ പറയാൻ ജനങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഈ നാട്ടിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത, ഞങ്ങൾ മാറ്റം എല്ലാം കൊണ്ടുവരുന്നല്ല പറയുന്നത്. ഞങ്ങളൊരു ഇപ്പോൾ കർണാടകയിൽ തന്നെ പുതിയ വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ കൊടുത്തു. ഇതേ കോൺഗ്രസ്സാണ് ഡൽഹിയിൽ ഇതേ പ്രകടന പത്രിക ഇറക്കിയപ്പോൾ, അതായത് സൗജന്യ വെള്ളം, സൗജന്യ യാത്ര പറഞ്ഞപ്പോൾ അന്ന് കേജ്രിവാളിനെ കളിയാക്കിയത്. അതേ കോൺഗ്രസ് അതേ പ്രകടന പത്രികയിലെ കാര്യങ്ങൾ കർണാടകയിൽ ആവർത്തിക്കുകയാണ്. അപ്പോൾ അപ്പം ഞങ്ങളത് പറയുമ്പോൾ ഞങ്ങളെ കളിയാക്കി, ഇത് ചുമ്മാ എങ്ങനെ സംഭവിക്കും? ഞങ്ങളത് ചെയ്ത് കാണിച്ച് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ സ്പേസ് തരണം.
എന്നാൽ മാത്രമേ മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതാണ് മാധ്യമപ്രവർത്തകരോട് പറയാനുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജേർണലിസ്റ്റ് ബിസിനസ് സിറ്റിസൺ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ ഷോയിലെ അന്നത്തെ അനുഭവങ്ങളൊക്കെ ആയിരുന്നു. അന്ന് പിന്നെ ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയിരുന്നതൊക്കെ തന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും അതൊക്കെ പുറത്തു കൊണ്ടുവരാനും നേരത്തെ പറഞ്ഞ പോലെ മുഖ്യധാര മാധ്യമങ്ങളിൽ തമസ്കരിച്ചിരുന്ന പല വാർത്തകളും ഒക്കെ പുറത്തു കൊണ്ടുവരാൻ ഉള്ള ശ്രമമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അത്തരം ശ്രമങ്ങളുണ്ടല്ലോ, അത് തന്ന ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ ഊർജം, അത് ഇന്നത്തെ ഒരു പൊതുപ്രവർത്തകനായി വളരാനുള്ള എത്രത്തോളം പ്രേരണയായിട്ടുണ്ട്? തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞത്, അതിന് മാറ്റം ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പോൾ സിറ്റിസൺ ജേർണലിസം ചെയ്ത സമയത്തും ഇതേ ഇൻസ്റ്റിങ്ക്റ്റ് ആയിരുന്നു. അതായത് പുതിയ സ്റ്റോറി കണ്ടുപിടിക്കുക. അതെനിക്ക് തന്നെ 2 ദിവസം മുമ്പൊക്കെയാണ് സബ്ജക്റ്റ് തരുന്നത്. നമ്മൾ പലരെയും വിളിച്ച് കണ്ടെത്തിയാണ് സ്റ്റോറി ചെയ്യുന്നത്. ഉറക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പം അതേ ഫയർ, അതേ ഫീൽ ഇപ്പോഴും ഉണ്ട്. അപ്പം അന്ന് ആ മാധ്യമ സ്ഥാപനം എടുത്ത ആ ഒരു പുതിയൊരു സ്പേസ് ആയിരുന്നു സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്നതല്ലേ. നമ്മൾ പലതരം റിയാലിറ്റി ഷോ കണ്ടെങ്കിൽ ഒരു വ്യത്യസ്ത റിയാലിറ്റി ഷോ ആയിരുന്നു. അപ്പോൾ അത് അമൃത അന്നത്തെ ആ സംവിധാനവും സുബജേട്ടൻ അടക്കമുള്ളവർ അവർ നിങ്ങളുടെ ആ ഒരു ഡയറക്ഷനും സംവിധാനവും ഒക്കെ അത് ഗംഭീര പ്രമുഖ മറ്റേ മാധ്യമപ്രവർത്തകർ ശശികുമാർ സാറിൻ്റെ അവരുടെയൊക്കെ അഡ്വൈസ് ശ്യാമപ്രസാദ് സാർ അതെ അതെ. അപ്പോൾ അത് അതിൻ്റെ ഞാൻ പറഞ്ഞു, അതിന് അന്ന് കിട്ടിയ ട്രോഫി എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വരെ കഴിഞ്ഞ കാലങ്ങൾ വരെ ഉണ്ടായിരുന്നു. അത് ചെറിയൊരു ഇത് വന്നുകൊണ്ടാണ് അത് മാറ്റി വെച്ചത്. ഒരു മൈക്ക് വെച്ച ഒരു ട്രോഫി, അമൃത സിറ്റിസൺ ജേർണലിസം. അത് ജീവിതത്തിന് ആദ്യമായി കിട്ടുന്ന ഒരു റിയാലിറ്റി ഷോയുടെ ട്രോഫിയാണ്. മറ്റ് റിയാലിറ്റി ഷോകൾ ഞാൻ മനസ്സിലാക്കുന്നത്, മറ്റ് റിയാലിറ്റി ഷോകൾ എന്ന് പറയുന്നത് നമ്മളുടെ വ്യക്തിപരമായ നേട്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ, ഇപ്പം മ്യൂസിക് റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ ഫെയിം ആവുന്നു, പബ്ലിസിറ്റി വരുന്നു, നമ്മളുടെ വ്യക്തിപരമായ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതാണെങ്കിൽ സിറ്റിസൺ ജേർണലിസം റിയാലിറ്റി ഷോ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള ഉപരി സമൂഹത്തിൽ ചില ആൾക്കാർക്കെങ്കിലും സാധ്യതകൾ തുറന്നു കൊടുത്തു, അവരുടെ പ്രശ്നങ്ങൾ. അതിനുശേഷം എനിക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റ് പല ചാനലുകളും സിറ്റിസൺ ജേർണലിസം ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്, ലോക്കൽ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കരമായ, എനിക്കിപ്പോഴും എൻ്റെ ക്യാപ്ഷൻ ഓർമ്മയുണ്ട്, ഇങ്ങനെയായിരുന്നു തോന്നുന്നു. അതായത് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി മാധ്യമ റിയാലിറ്റി ഷോ എന്ന രീതിയിലായിരുന്നു അവതരിപ്പിച്ചത്. അപ്പോൾ ആ ഒരു അത് ആ അനുഭവങ്ങൾ തന്നെയാണ് ഇപ്പോഴും പലപ്പോഴും അവരുമായി സംസാരിക്കുമ്പോഴും രതീഷുമായിട്ടും അല്ലെങ്കിൽ ഹരീഷുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫീൽ എന്ന് പറയുന്നത് അതിതീവ്രവും അതിപ്പോഴും തുടരുന്നതുമാണ്. ഈ കുടുംബത്തിലേക്ക് വന്നാൽ അതും അറിയാൻ താല്പര്യമുണ്ടാവുമല്ലോ അതേക്കുറിച്ച്. അപ്പ ഉണ്ട്, അപ്പ കോളേജ് അധ്യാപകനായിരുന്നു. അമ്മ റിട്ടയർഡാണ്, രണ്ടുപേരും ഇവിടെയുണ്ട്. എനിക്ക് ജ്യേഷ്ഠനാണുള്ളത്, അദ്ദേഹം ബാംഗ്ലൂർ സെറ്റിൽഡാണ്. പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മകളുണ്ട്. ഞാനിവിടെ കൊല്ലത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്, ലോയറാണ്. കഴിഞ്ഞ 12 അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വക്കീൽ പണിയാണ് എൻ്റെ ഏറ്റവും വലിയ, ഒരുപക്ഷെ ഈ പറയുന്ന ആം ആദ്മിയിലേക്ക് എന്നെ എത്തിച്ചത് പോലും ഈ പ്രൊഫഷനിൽ ഞാനെടുത്ത സ്ട്രഗിളാണ്. ഒരുപക്ഷെ ഞാൻ ഈ പ്രൊഫഷണൽ സ്ട്രഗിൾ എടുത്തില്ലായിരുന്നുവെങ്കിൽ പലപ്പോഴും പല വിഷയങ്ങളും തുറന്നു പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടാകത്തില്ല. ഒരു വക്കീലെന്ന നിലയിൽ നമുക്ക് വല്ലാത്ത ധൈര്യം വരും നിയമകാര്യങ്ങൾ അറിയുമ്പോൾ. അതുകൊണ്ട് തുറന്ന് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ പല വിഷയങ്ങൾ പറയുമ്പോൾ ചിലർ പറയും, ഒക്കെ നിങ്ങൾക്കിത് പറയാം, ഞങ്ങൾ പറഞ്ഞ പ്രശ്നമാകുന്നു. ശരിയാണ്, പല വീഡിയോസ് ചെയ്യുമ്പോഴും ഞാൻ ഇന്ന് വരെ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട എന്നെ പേഴ്സണലി വിളിച്ചിട്ട് ആരെങ്കിലും, ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്ത് പല വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഈ നിമിഷം വരെ ഒരാൾ പോലും എന്നെ പേഴ്സണലി വിളിച്ച് ഭീഷണിപ്പെടുത്തുകയോ എന്നെ ആക്ഷേപിക്കുകയോ അശ്ലീലം പറയുകയോ ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ അവർക്കൊരു വക്കീലിനാണ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ആ വക്കീൽ പണി 12 വർഷമായി ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ അത് തുടരണം. അതപ്പം എൻ്റെ ചോദിക്കും, രണ്ടും കൂടെ പറ്റുമെന്ന് ചോദിക്കും. പറ്റും തീർച്ചയായിട്ടും. കാര്യം നമ്മൾ ഒരു നമ്മൾ ഓഫീസ് ടൈമിനെ കുറച്ചുകൂടെ ഒന്ന് മാറ്റി. നല്ലൊരു ടീം എൻ്റെ കൂടെയുണ്ട്, ജൂനിയർ പിള്ളേരായിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് താല്പര്യം. ഇതാണ് പേഴ്സണലായിട്ടുള്ള താല്പര്യം. ഈ പൊതുപ്രവർത്തകരായ അഭിഭാഷകരോട് സാധാരണക്കാർക്ക് കുറച്ചുകൂടെ ഒരു അടുപ്പം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. മാറി നിൽക്കുന്നതിന് ഒരു ഈ നേരത്തെ പറഞ്ഞ പോലെ നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയുടെ ചില ഒരു ഭയപ്പാട് എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. കോടതിയിലെത്തുമ്പോൾ ജഡ്ജി, കോടതി, വരെ റൂമുകൾ, അവിടുത്തെ കേസുകൾ. അപ്പം നിങ്ങളോട് കുറച്ച് കൂടുതൽ ഒരു ഇൻറ്റിമസി ഉണ്ടോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആൾക്കാർക്ക്? പൊതുപ്രവർത്തകനായ അഭിഭാഷകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും. അല്ല, ഇൻറ്റിമസി എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. നമ്മൾ കക്ഷികളുമായി, നമ്മുടെ കക്ഷികളെന്ന് പറയുന്ന അവരുടെ പ്രശ്നങ്ങൾ പറയാനും കേൾക്കാനും വരുന്ന ആൾക്കാരാണ്. അവരുടെ അടുത്ത് ഇൻറ്റിമസി കാണിക്കേണ്ടത് നമ്മളുടെ പ്രൊഫഷൻ്റെ ആവശ്യമാണ്. അത് പൊതുപ്രവർത്തകർ അല്ലാത്ത വക്കീലുമാർക്കുണ്ട്. ഇനി പൊതുപ്രവർത്തനത്തിൽ വരുമ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവിടെ സാധ്യത കൂടിയുള്ളൂ. കാരണം അവർ ഇവരുമായി, ജനങ്ങളുമായി മിംഗിള് ചെയ്തിട്ട് അവരുമായി സംസാരിച്ചിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ സാധ്യത, അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങളുമായിട്ട് ഇടപെടാൻ കഴിയുന്ന നമ്മുടെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ സാധ്യതയെ പ്രൊഫഷനിൽ ഉൾപ്പെടുത്താൻ സാധിക്കും, നമുക്കത് ഉൾപ്പെടുത്താൻ സാധിക്കും. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ഈ പാർട്ടിയുടെ ഇപ്പം ക്യാമ്പുകളിൽ ഉൾപ്പെടെ കേരളത്തിൽ സഞ്ചരിച്ചു.
അഭിഭാഷക നിലയിലല്ല നമ്മളവിടെ ചെല്ലുന്നത്. നമ്മളൊരു സാധാരണ മനുഷ്യൻ അവരുടെ ഒരു ആളെ നിലയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഒരു വിഷയം വരുമ്പോൾ അവരുടെ പല വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ആ വിഷയങ്ങൾ അഡ്വൈസ് കൊടുക്കുമ്പോൾ നമ്മൾ അതേസമയം ലോയറായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ രണ്ട് സാധ്യതയും നമുക്ക് നന്നായി കൊണ്ടുപോകാൻ സാധിക്കും. രണ്ടും ഞാൻ മനസ്സിലാക്കുന്നത് അഡ്വക്കേറ്റിനെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു ക്യാപ്ഷൻ അഡ്വക്കേറ്റ് ഇസ് എ സോഷ്യൽ എഞ്ചിനീയർ എന്നാണ്. അതായത് സ്വാതന്ത്ര്യ സമരം അടക്കം മുൻപന്തിയിൽ നിന്ന് അഭിഭാഷകരാണ്, ഗാന്ധി അഭിഭാഷകനായിരുന്നു. അപ്പോൾ നമുക്ക് ഈ അഭിഭാഷകനാകുമ്പോൾ ഒരുപാട് സാധ്യതകൾ പല രീതിയിൽ ചിന്തിക്കാനുള്ള സാധ്യതകൾ വരും. അത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് ധൈര്യം വരുന്ന നിയമം നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ്. ഇതിന് ഇങ്ങനെ ചിന്തിച്ചാൽ ഇന്ന പ്രശ്നമില്ലാന്ന് ധരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത്തരം ധാരണകൾ പൊതുപ്രവർത്തനത്തിലും അഭിഭാഷക ജീവിതത്തിലും മുതൽക്കൂട്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ചില സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് നേരെ നിയമപരമായ നടപടികൾ എടുക്കാൻ വിനോദ് ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഞാൻ കൊടുത്ത ഒരു പക്ഷേ കേരളത്തിൽ ഞാൻ മുണ്ടക്കൽ അഗതി മന്ദിരം എന്ന് പറയുന്ന അത് ഞാൻ ചെയ്ത ഒരു പുണ്യമായി കരുതുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതായത് 2017 ഒരു വാർത്ത പുറത്തു വരുന്നു, ഒരു സർക്കാർ അഗതി മന്ദിരമുണ്ട് മുണ്ടക്കൽ. അത് വാർത്ത ഇങ്ങനെയാണ്, ഒരു പത്രത്തിൻ്റെ പ്രാദേശിക പേജിൽ വന്നത് ഇങ്ങനെയാണ്, അവിടെ ജനങ്ങൾ അതിദുസ്സഹമായ ജീവിതം. ആ മുണ്ടക്കൽ അഗതി മന്ദിരം എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവരല്ല, റോഡിൽ കിടക്കുന്ന ഭിക്ഷക്കാർ, പോലീസ് കൊണ്ട് തള്ളുന്നവർ, പല സംസ്ഥാനത്തുള്ളവർ, റെയിൽവേ സ്റ്റേഷൻ ഉപേക്ഷിക്കപ്പെട്ടവരൊക്കെയാണ്. ഞാൻ അവിടെ ചെന്ന് ഞാനെൻ്റെ സുഹൃത്ത് രാഹുൽ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് അവിടെ ചെന്ന് കണ്ടപ്പോൾ സത്യത്തിൽ നമുക്ക് ഇത് നമ്മൾ ജീവിക്കുന്നത് ഏത് ലോകത്താണെന്ന് നമുക്ക് അത്ര വൃത്തികെട്ട് മലിന അത് അവരുടെ മലിനവും ഫുഡൊക്കെ ചോറൊക്കെ വിളമ്പിയതിൻ്റെ പുറത്തൂടെ പന്നിയിൽ എന്ന ഫോട്ടോ എൻ്റെ അന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വലിയ വാർത്തയായി, അതിതീവ്ര വാർത്തയായി. ചാനലിൽ നിന്ന് വിളിച്ചു, അവിടേക്ക് ആൾക്കാർ വന്നു, കോടതി ഇടപെട്ടു. ഞാനത് കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു, ഇതിൻ്റെ ഈ ശോചനീയാവസ്ഥ മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട്. 2022 ജഡ്ജ്മെൻ്റ് വരുന്നത്. ഈ 2017 മുതൽ 2022 ഒക്കെ 5 വർഷത്തിൽ കോടതി ഹൈക്കോടതി എന്ന രാജാ വിജയരാഘവൻ സാർ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. അദ്ദേഹം അത് കണ്ടിട്ട് കൊല്ലത്ത് എൻ്റെ നാട്ടിൽ അദ്ദേഹം വല്ലാണ്ട് സങ്കടപ്പെട്ടു. പബ്ലിക് ഹിയറിങ്ങിൽ, കോടതി ഹിയറിങ്ങിൽ അതിനൊരു ടീമിനെ ഉണ്ടാക്കി. അതായത് അവരുടെ സൗകര്യങ്ങൾ, ഈ വാർത്ത അറിഞ്ഞ അന്ന് യൂസഫ് അലി അദ്ദേഹം കോടിക്കണക്കിന് രൂപ അവിടേക്ക് സംഭാവനയായിട്ട് കൊടുത്തു. ഇന്ന് അവിടെ ചെന്ന് നമ്മൾ കണ്ടാൽ അതിമനോഹരമാണ്. അവിടുത്തെ ബാത്റൂമും അവിടുത്തെ സംവിധാനമൊക്കെ നമ്മുടെ വീടുകളിലെ പോലെ അതിമനോഹരമായി. സ്റ്റാഫിന്, അതായത് അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ 100 ഇൻമേറ്റ്സിന് 1 ലേഡി സ്റ്റാഫ് ഉണ്ടായിരുന്നത്, ഇന്ന് 100 പേർക്ക് അതിന് 25 സ്റ്റാഫായി. എല്ലാവർക്കും യൂണിഫോമായി, ഇൻമേറ്റ്സിന് യൂണിഫോമായി, ഭക്ഷണം പല രീതികളിലായി. അപ്പോൾ അത് ഭയങ്കര ചേഞ്ചാണ്. നമുക്കത് സത്യത്തിൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവർ അന്ന് അവിടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് അവിടെയുണ്ട്. ഞാനതിന് ശേഷം അതിൻ്റെ ഒരു വീഡിയോ, ഫോളോ അപ്പ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹൈക്കോടതി കേസ് കൊടുത്ത് വ്യക്തിപരമായ നേട്ടത്തേക്കാൾ ഉപരി അല്ലെങ്കിൽ നമ്മുടെ ആസ് എ ലോയർ നിലയിൽ നമുക്ക് കിട്ടിയ ഏറ്റവും ഒരു ഫീലാണ്. അതുപോലെ GST പെട്രോളിൻ്റെ വിലവർദ്ധന ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞൊരു ഒരു വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഞാൻ കേസ് കൊടുത്തു. ഈ പറയുന്ന തരത്തിൽ കേരളത്തിൽ നമ്മുടെ കോവിഡ് സമയത്ത് ഇലക്ഷൻ ഉണ്ടായി. ആ ഇലക്ഷൻ ഉണ്ടായ സമയത്ത് നമ്മൾ കോവിഡ് റെസ്ട്രിക്ഷൻസ് എല്ലാവരും വീട്ടിലിരിക്കുക, ഇലക്ഷൻ സമയത്ത് എല്ലാ രാഷ്ട്രീയക്കാരും പുറത്തിറങ്ങി, ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു, ഒരു നിയന്ത്രണവും ഇല്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് 14 April തോന്നുന്നു അതിൻ്റെ വോട്ടെണ്ണൽ ദിനമാണ്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഞാൻ കേസ് കൊടുത്തു. വോട്ടെണ്ണൽ ദിനത്തിൽ പോളിംഗ് ദിവസം പോലെ ആൾക്കാരുണ്ടാകാൻ പാടില്ല, സ്ട്രിക്റ്റ് ഡയറക്ഷൻ കൊടുക്കണം. അന്ന് കോടതി ഇടപെട്ടു, കോടതി പിന്നെ സർക്കാരിന് നോട്ടീസ് കൊടുത്തു, സർക്കാർ അഫിഡവിറ്റ് കൊടുത്തു. അന്ന് കേരളത്തിലെ വോട്ടെണ്ണൽ എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു, ഒരാൾ പോലും പുറത്തിറങ്ങും. അത് കേരള ഹൈക്കോടതി അത് വലിയ വാർത്തയായിരുന്നു, ഹൈക്കോടതി പരാമർശമായിരുന്നു. ആ റിട്ട് ഞാൻ ഫയൽ ചെയ്തതാണ്. GST വിഷയത്തിൽ പെട്രോളിനെ GST ഉൾപ്പെടുത്തണം പറഞ്ഞ് കൊടുത്തു. പക്ഷേ അതിനകത്ത് അത് ഫിസ്കൽ പോളിസിയാണ്, സ്റ്റേറ്റിൻ്റെ ഒരു സ്റ്റേറ്റിന് ഇടപെടാൻ കഴിയില്ല, അത് സുപ്രീം. പക്ഷേ അത് ഇടപെടത്തില്ല, കാരണം നേരത്തെ പറഞ്ഞതുപോലെ എക്സിക്യൂട്ടീവിൻ്റെ ഇതിലേക്ക് ജുഡീഷ്യറി കടന്നു കയറത്തില്ല, കാരണം സ്റ്റേറ്റിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് പോളിസിയാണ് ഈ പറയുന്ന പിന്നെ കരിക്കുലത്തിൽ നിയമം ഉൾപ്പെടുത്തണം. അപ്പം ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലെ, എൻ്റെ ഒരു ധാരണ ഇങ്ങനെയാണ്, നിയമപരമായ പോരാട്ടം നടത്തിയാൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. കേജ്രിവാളും കാണിച്ചത് അങ്ങനെയാണ്. കേജ്രിവാളും ഡൽഹിയിൽ നിയമ പോരാട്ടമാണ് നടത്തിയത്. അതായത് ആ നിയമം മാറ്റി നടപ്പ്, ആ കുട്ടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം നിയമം മാറ്റി നട ലോക്പാൽ ബില്ലടക്കം സംസാരിച്ച് നിയമ പോരാട്ടമാണ്. അപ്പോൾ നിയമ പോരാട്ടം നടത്തിയാൽ കൃത്യമായ നിയമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്, കോടതികളത് ആഗ്രഹിക്കുന്നുണ്ട്. കോടതികളിൽ അത്തരം കേസുകൾ എടുത്താൽ സർക്കാരിന് വിമർശനമുണ്ടാവും, മാറ്റങ്ങളുണ്ടാവും. പക്ഷേ ആ ടൂളിനെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഒരു ലോയർ നിലയിലും ഒരു പൊതുപ്രവർത്തന നിലയിലും നിയമത്തെ സജീവം ഉപയോഗിച്ച് മാറ്റങ്ങൾ വരുത്താൻ കൂടിയാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മുടെ സീസൺഡ് പൊളിറ്റിക്സ് പോലെ രാവിലെ കതറ് വിട്ട് പുറത്തിറങ്ങി, പോലീസ് സ്റ്റേഷൻ തള്ളി തകർത്ത്, റോഡ് തടഞ്ഞ്, ബസ്സിന് കല്ലെറിഞ്ഞ്, ആ രാഷ്ട്രീയ പ്രവർത്തനം ഇനി സാധ്യമല്ല. കാരണം അതിന് ആളെ കിട്ടത്തില്ല, ചെറുപ്പക്കാരെ കിട്ടത്തില്ല. പക്ഷേ നിയമപരമ പോരാട്ടമാണെങ്കിൽ ഡയറക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഈ ബോട്ട് അവിടെ വിഷയം തരും, കോടതി പരാമർശമല്ലേ, ഒഫീഷ്യലിൻ്റെ കേസെടുക്കാം, സ്യൂമോട്ടോ കേസെടുത്ത്, ആ കേസ് അവിടെ നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പേർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത്തരം നിയമ പോരാട്ടങ്ങൾ നടത്താൻ സാധിക്കണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ, നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷ വച്ച് പുലർത്തി, വളരെ പ്രതീക്ഷയോടുകൂടി ലോകം കണ്ടതാണ് ആം ആദ്മി പാർട്ടിയും, അത് ഡൽഹിയിൽ ഭരണത്തിൽ വന്നതും ഒക്കെ. പക്ഷേ
അവിടെയും ചില മന്ത്രിമാരും ഒക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ പോലെ അഴിമതിയിൽപ്പെടുകയും പല ആരോപണങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ കാലക്രമേണ മറ്റ് പാർട്ടികളിൽ സംഭവിച്ചത് തന്നെയല്ല ഇവിടെയും സംഭവിക്കുന്നത്? അല്ല, നമുക്കൊരിക്കലും ഒരാളെ തുന്നി നോക്കി പാർട്ടിയിലേക്ക് എടുക്കാൻ സാധിക്കില്ല. പഞ്ചാബിൽ ഒരു മന്ത്രി ഉണ്ടായ സമയത്ത് ആ സെക്കൻഡ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സിസോദിയ അദ്ദേഹം ചെയ്ത കുറ്റം ഇപ്പം കോടതിയുടെ പറഞ്ഞത് ജാമ്യം കൊടുത്തിട്ട് പറഞ്ഞു ഇതിനകത്ത് ബേസ് എന്താ നിയമപരമായ ഒരു കാര്യം ഇതിനകത്ത് ഇല്ലയെന്ന് പറഞ്ഞു, എന്നിട്ട് അകത്ത് കിടക്കുക. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അത് നമ്മൾ നിലപാടെടുക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്ത് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി സജീവമായി പോരാടിയ പോരാളിയാണ്. കേജ്രിവാളിൻ്റെ കൂടെ പരിവർത്തൻ മൂവ്മെൻറ്റ് മുതലുണ്ടായിരുന്നു. കേജ്രിവാൾ തുടങ്ങിയതാണ്, രണ്ട് പേര് ചേർന്ന് പോസ്റ്റർ ഒട്ടിച്ചാണ് കേജ്രിവാൾ തുടങ്ങിയത്. ഫോൺ നമ്പർ കൊടുത്തിട്ട് അഴിമതിക്കെതിരെ പോരാടാൻ എൻ്റെ കൂടെ എന്ന് പറയുന്നിടത്ത് രണ്ടേ രണ്ട് പേർ, കേജ്രിവാളും സിസോദിയും. അപ്പം അത്രയും വിശ്വാസമുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാടിൻ്റെ വേട്ടയാടലിൻ്റെ ഭാഗമായിട്ട് അകത്ത് കിടക്കും. പക്ഷേ മന്ത്രിസ്ഥാനത്ത് മാറ്റി നിർത്തി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല, കാരണം അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഈ പാർട്ടി എടുക്കുന്ന നിലപാട് നമുക്ക് ആരെയും തുന്നി നോക്കി പാർട്ടി എടുക്കാൻ കഴിയില്ല. പക്ഷേ അഴിമതി നടത്തിയാൽ, അല്ലെങ്കിൽ ഫണ്ട് തിരിമറി നടത്തിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വജനപക്ഷപാതം നടത്തിയാൽ അപ്പോൾ തന്നെ പുറത്താക്കുന്ന പ്രവണത ഈ പാർട്ടിക്കുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഏത് പാർട്ടിയിൽ അതുണ്ട്? മാർക്സിസ്റ്റ് പാർട്ടിയിൽ അവരുടെ പാർട്ടി ക്ലാസ് തീരുമാനിക്കും. അല്ലെങ്കിൽ ഭരണഘടനയെ കുറ്റം പറഞ്ഞ, ഭരണഘടനയിൽ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിരുന്ന കുന്തവും കോപ്രായി എഴുതി വെച്ചിരുന്ന മന്ത്രി പബ്ലിക്കായി സംസാരിച്ചിട്ട് അദ്ദേഹത്തെ പാർട്ടി സംരക്ഷിച്ചു. അതേ മന്ത്രി തന്നെ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുന്ന കോമാളിത്തം നമ്മൾ കാണുകയും ചെയ്തു. അപ്പം ഡൽഹിയിലും പഞ്ചാബിലും നമ്മൾ ഭരിക്കുന്നിടത്ത് നമ്മൾ കാണുന്നത് കൃത്യമായ വാർത്തകൾ. അതായത് ഒരു വാർത്ത വന്നതാണ് പഞ്ചാബിലെ ഒരു മന്ത്രി, അദ്ദേഹത്തെ പേര് ഓർക്കുന്നില്ല, അദ്ദേഹത്തെ ആ വാർത്ത ഇങ്ങനെയാണ്: അഴിമതി കേസിൽ പഞ്ചാബിൽ മന്ത്രി അറസ്റ്റിൽ. എന്നിട്ട് അടിയിൽ എഴുതിയാണ് ഇത് അറിഞ്ഞുടൻ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി അദ്ദേഹം പാർട്ടിയിൽ പുറത്താക്കി. ചെറിയ വാർത്ത, അത് പുറത്താക്കിയില്ലേ? അപ്പം നാളെ ഞാനാണെങ്കിൽ പോലും ഒരു പാർട്ടി വിരുദ്ധമായൊരു നടപടി കാണിച്ചാൽ എന്നെ ഈ പാർട്ടി സംരക്ഷിക്കത്തില്ലെന്ന ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യം മറ്റു പാർട്ടിക്കാർക്കില്ല. എന്ത് വൃത്തികേട് കാണിച്ചാലും പാർട്ടി സംരക്ഷിക്കും, ഈ പാർട്ടിയിൽ സംരക്ഷിക്കില്ല. അപ്പോൾ നമ്മൾ ഏറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു, പലതും ജനോപകാരപ്രദമായ കാര്യങ്ങളാണ് ചർച്ചയിൽ വന്ന വിഷയങ്ങൾ, നമ്മൾ ഉന്നയിച്ച വിഷയങ്ങളും ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളൊക്കെ, വിനോദ് ചൂണ്ടിക്കാട്ടിയ പല പ്രശ്നങ്ങളും വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട അത്ര ഗൗരവമുള്ള പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. രാഷ്ട്രീയമായാലും സാമൂഹിക പ്രശ്നങ്ങളാണെങ്കിലും മറ്റു പൊതുവായ കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെ നന്ദി, എല്ലാ ആശംസകളും. തീർച്ചയായിട്ടും സുബചേട്ടനെ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അന്ന് ഈ സിറ്റിസൺ ജേർണലിസം ചെയ്ത സമയത്ത് അങ്ങയുടെ ഡയറക്ഷൻ ആണ് ഞങ്ങളെ നയിച്ചത്. ഇന്ന് അങ്ങയുടെ ഇൻ്റർവ്യൂവിൽ ഇരിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ടും. താങ്ക് യു.